ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറ ലുഖ്മാൻ, അതിൻ്റെ 12-ാം സൂക്തം മുതലുള്ള ഏതാനും വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നാം വിശദീകരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد آتينا لقمان الحكمة أن اشكر لله ومن يشكر فإنما يشكر لنفسه ومن كفر فإن الله غني حميد. ലുഖ്മാൻ അലൈഹിസ്സലാമക്ക് നാം തത്വജ്ഞാനം നൽകുകയുണ്ടായി, നീ അല്ലാഹുവോട് നന്ദി കാണിക്കുക, ആര് നന്ദി കാണിച്ചാലും തൻ്റെ ഗുണത്തിനായി തന്നെയാണ് അവൻ നന്ദി കാണിക്കുന്നത്. വല്ലവനും നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു പരാശ്രയമുക്തനും സ്തുത്യർഹനുമാകുന്നു. ഇപ്പോൾ ഈ സൂക്തത്തിൽ പ്രധാനപ്പെട്ട പദങ്ങൾ, ഇപ്പോൾ ആതൈന, നാം നൽകി എന്നാണ്. ഞാൻ നൽകി എന്നുള്ളതിന് ആതൈതു എന്ന് പറയും. ആത എന്ന് പറഞ്ഞാൽ അവൻ നൽകി, അതാണ് ഇതിൻ്റെ മാല്. യുക്തി, അവൻ നൽകുന്നു, അതിൻ്റെ മസ്ദർ ഈത ഉൻ. അപ്പോൾ ആത യുക്തി ഈത ഉൻ. പിന്നീട് ഈ ആയത്തിൽ പ്രധാനപ്പെട്ട പദങ്ങൾ, ഇപ്പോൾ ഷക്കറ നന്ദി കാണിച്ചു, യഷ്കുറു നന്ദി കാണിക്കുന്നു, ശുക്രൻ നന്ദി കാണിക്കൽ. ഇതാണ് ഇപ്പോൾ ഈ ആയത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ. അപ്പോൾ ഒന്ന്, ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നാം ഹിക്മത്ത് നൽകിയെന്നാണ്. തത്വജ്ഞാനം, അല്ലെ ഹിക്മത്ത് പറഞ്ഞാൽ വിജ്ഞാനം, തത്വജ്ഞാനം എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലുഖ്മാൻ അലൈഹിസ്സലാം എന്ന് പറഞ്ഞല്ലോ, ലുഖ്മാൻ അലൈഹിസ്സലാം ആരാണ്? മഹാനായിട്ടുള്ള ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള രേഖപ്പെടുത്തി, ഇഖ്തലഫ സലഫു ഫീ ലുഖ്മാൻ അലൈഹിസ്സലാം ഹൽ കാന നബിയ്യൻ ഔ അബദൻ സ്വാലിഹൻ മിൻ ഗൈരി നുബുവ്വത്തിൻ. അപ്പോൾ മുൻഗാമികളായിട്ടുള്ള പൂർവ്വസൂരികൾ ലുഖ്മാൻ അലൈഹിസ്സലാമയുടെ കാര്യത്തിൽ ഭിന്നിച്ചിരിക്കുന്നു, വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം പ്രവാചകനാണോ, അതല്ല ഒരു പുണ്യം ചെയ്യുന്ന ദാസനാണോ എന്നുള്ള വിഷയത്തിൽ ഭിന്നാഭിപ്രായം പുലർത്തിയിട്ടുണ്ട്. എന്നാൽ അൽ അക്സറൂന അലസ്സാനി, ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് രണ്ടാമത്തെ അഭിപ്രായമാണ്. അഥവാ അബദൻ സ്വാലിഹൻ മിൻ ഗൈരി നുബൂവത്തിൻ, പ്രവാചകത്വം കിട്ടിയിട്ടില്ല, പക്ഷേ അദ്ദേഹം വലിയ നന്മ ചെയ്യുന്ന, സുഹൃതം ചെയ്യുന്ന ഒരു ദൈവദാസനാണ് എന്നുള്ള കാര്യം. മഹാനായിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുകയാണ്, അൻ ഇബ്നു അബ്ബാസ് ഖാല കാന ലുഖ്മാനു അബദൻ ഹബശിയൻ നജ്ജാറൻ. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം എത്യോപ്യക്കാരനായിട്ടുള്ള ഒരു കാർപ്പൻ്ററായിട്ടുള്ള ഒരു ദാസനായിരുന്നു എന്നാണ്, ആശാരിയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ആരാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള പേര് ലുഖ്മാൻ ഇബ്നു അൻഖാഇബ്ന് സദൂൻ എന്നാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പുത്രനെക്കുറിച്ച് പറയുന്നുണ്ട്, പുത്രൻ്റെ പേര് സാറാൻ എന്നുള്ളതാണ് പറയുന്നത്, അല്ലാഹു അഅലം. അപ്പോൾ ഏതായിരുന്നാലും ആ ലുഖ്മാൻ അലൈഹിസ്സലാമക്ക് നാം നൽകിയത് അൽ ഹിക്മത്ത, ഹിക്മത്ത് എന്ന തത്വജ്ഞാനം. തഫ്സീറിൽ കൂടുതലുള്ള അർത്ഥം അൽ ഫഹ്മ വൽ ഇൽമ വ തഅബീറ, അതായത് ഗ്രാഹ്യതയും വിജ്ഞാനവും അതുപോലെ തന്നെ അത് ആവിഷ്കരിക്കാനുള്ള കഴിവും, അതൊക്കെയാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. എന്നിട്ട് അനിഷ്കുറില്ല, അദ്ദേഹത്തോടല്ലാ കൽപ്പിച്ചതെന്താ, നിങ്ങൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കണം എന്നുള്ളതാണ്. അനിഷ്കുറില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് നന്ദി കാണിക്കണം. ആര്? ലുഖ്മാൻ അലൈഹിസ്സലാം. ഐ അമർനാഹു അൻ യഷ്കുറ അല്ലാഹ അസ്സ വജല്ല അലാ മാ ആതാഹുല്ലാഹു വമനഹഹു വവഹബഹു മിനൽ ഫളൽ. ഉന്നതനും പ്രതാപവാനുമായിട്ടുള്ള അല്ലാഹു തആല ലുഖ്മാൻ അലൈഹിസ്സലാമക്ക് നൽകിയിട്ടുള്ള, പ്രദാനം ചെയ്തിട്ടുള്ള ഔദാര്യവും ശ്രേഷ്ഠതയും അനുഗ്രഹങ്ങളും
അതിൻ്റെ വെളിച്ചത്തിൽ ലുക്മാൻ അലൈഹി ഇസ്ലാം തൻ്റെ റബ്ബിനോട് നന്ദി കാണിക്കണം എന്നാണ് അല്ലാഹു തആല അല്ലാഹുവിന് നന്ദി കാണിക്കണം എന്നാണ് ലുക്മാൻ അലൈഹി ഇസ്ലാമയോട് നൽകിയിട്ടുള്ള ഒരു കൽപ്പന. എന്നിട്ട് പറയുന്നതോ വമൻ യഷ്കുറു ഫഇന്നമാ യഷ്കുറു ലിനഫ്സി, ലോകത്തിൽ ആരെങ്കിലും നന്ദി കാണിക്കുന്നുവെങ്കിൽ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നന്ദി കാണിക്കുന്നുവെങ്കിൽ ആ നന്ദി കാണിക്കുന്നത് സ്വന്തത്തിന് വേണ്ടിയാണ്. നന്ദി ഇപ്പം മനുഷ്യന്മാരെല്ലാവരും അല്ലാഹുവിനോട് നന്ദി കാണിച്ചു എന്നുള്ളത് കൊണ്ട് അല്ലാഹുവിൻ്റെ അധികാരവും അല്ലാഹുവിൻ്റെ ആധിപത്യവും വർദ്ധിക്കുകയില്ല. ആരെങ്കിലും നന്ദി കാണിക്കാതെ ഇരുന്നു ദുഷ്ടന്മാരായി മാറി എന്ന് വിചാരിക്കുക, എന്നാൽ അല്ലാഹുവിൻ്റെ ആധിപത്യം കുറയുകയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ പറയുകയാണ് വഷ്കുറൂലില്ലാഹി ഇൻ കുന്തും ഇയ്യാഹു തഅ്ബുദൂൻ, 2:172 പറയാണ്. അതായത് നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന് നന്ദിയുള്ളവരായി മാറുക, നന്ദി കാണിക്കുക. വഷ്കുറൂലി വലാ തക്ഫുറൂൻ, 2:152 നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം, എനിക്ക് നിങ്ങൾ നന്ദി കേട് കാണിക്കരുത്. അല്ലാഹു തആല പറയാണ് അനുഗ്രഹങ്ങളെമ്പാടും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ആ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. ഇത് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു, ലഇൻ ശകർത്തും, നിങ്ങളെങ്ങാനും നന്ദി കാണിച്ചാൽ, ലഅസീദന്നക്കും, നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും അനുഗ്രഹങ്ങൾ, വലഇൻ കഫർത്തും, ഇനി നന്ദി കേട് കാണിച്ചാൽ അല്ലാഹു ശിക്ഷിക്കും, ഇന്ന അദാബീ ലഷദീദ്, തീർച്ചയായും എൻ്റെ ശിക്ഷ അത് കഠിനമാണ്. 14 സൂറ ഇബ്രാഹിമിൻ്റെ 7 വചനമാണ്. അടുത്ത വചനം ഇത് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅലു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം. അർത്ഥം ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് സതുപദേശം നൽകിക്കൊണ്ടിരിക്കെ അവനോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ്. എൻ്റെ കുഞ്ഞുമകനെ, നീ അല്ലാഹുവോട് പങ്കുചേർക്കരുതേ, തീർച്ചയായും ശിർക്ക് എന്ന് പറയുന്നത് വലിയ അക്രമമാകുന്നു. അപ്പോൾ ഈ ആയത്തിൽ പ്രധാനപ്പെട്ട പദങ്ങൾ, ഇപ്പോൾ യഅലുഹു അദ്ദേഹം അവനെ ഉപദേശിക്കുന്നു, വഅല എന്നാണ് അതിൻ്റെ മാളി, വഅല പറഞ്ഞാൽ ഉപദേശിച്ചു, സതുപദേശം നൽകി, യഅലു എന്നാണ് അതിൻ്റെ മുലാരി, സതുപദേശം നൽകുന്നു, വഅലൻ അതാണ് അതിൻ്റെ മസ്ദർ അല്ലെങ്കിൽ അഴുത്ത് എന്നും പറയും. പിന്നീടുതൽ ഹമല, ഹമല പറഞ്ഞാൽ വഹിച്ചു, ചുമന്നു, ഹമലത്ത് നിറം ഗർഭം ചുമന്നു, ഹമല യഹ്മിലു ചുമക്കുന്നു, വഹിക്കുന്നു, ഹംലൻ വഹിക്കൽ, അതാണ് ഈ ആയത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം 13 വചനമാണ്. വൈദകാല ലുഖ്മാനു ലിബ്നിഹി, ലുഖ്മാൻ അലൈഹി ഇസ്ലാം തൻ്റെ പുത്രനോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ്. വഹുവ യഅലുഹു, അദ്ദേഹം അവനെ ഉപദേശിക്കുന്നു, യാ ബുനയ്യ എൻ്റെ കുഞ്ഞുമകനെ, ലാ തുശ്രിക് ബില്ലാ, അല്ലാഹുവിൽ പങ്കുചേർക്കരുത് നീ, ഇന്ന ശിർക ലളുൽമുൻ അളീം, തീർച്ചയായും അല്ലാഹുവിൽ പങ്കുചേർക്കൽ വമ്പിച്ച അക്രമമാണ് എന്നാണല്ലോ പറഞ്ഞത്. എന്താണ് ഈ പങ്കുചേർക്കൽ? ശിർക്ക് എന്ന് പറഞ്ഞാൽ അതിനെ മലയാളത്തിൽ പറയുക അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്നാണ്. അല്ലാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ മറ്റാരെങ്കിലും പങ്കുചേർക്കുക, അതാണ് ശിർക്ക് എന്ന് പറയുന്നത്. മഹാനായ ലുഖ്മാൻ അലൈഹി ഇസ്ലാം വസൂയ്യത്ത് ചെയ്യുകയാണ് മകനോട്. ആ മകനോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ മക്കൾക്ക് ഈ ഉപദേശങ്ങൾ നൽകുന്നത്? മക്കളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. എന്നാൽ ലുഖ്മാൻ അലൈഹി ഇസ്ലാം നൽകുന്ന ഉപദേശം എന്ന് പറയുന്നത് ആദ്യം തന്നെ അല്ലാഹു ഏറ്റവും വമ്പിച്ച കുറ്റമായി പാപമായി കരുതുന്ന ശിർക്ക് ചെയ്യരുത് എന്നാണ്. അതെന്തുകൊണ്ടാണ്? ലുഖ്മാൻ അലൈഹി ഇസ്ലാമയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തൻ്റെ ആ മകനോടുള്ളത് കൊണ്ടാണ്, വലിയ സ്നേഹമായതുകൊണ്ടാണ്. കാരണം ആ മകനൊരിക്കലും അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത, അല്ലാഹു ഏറ്റവും വെറുക്കുന്ന കാര്യം ചെയ്തു പോകാൻ പാടില്ല. ആ മകന് സ്വർഗത്തിൽ പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ഉപദേശിക്കുന്നത്. എന്താ ഉപദേശിക്കുന്നത്? അല്ലാഹുവിൽ പങ്കുചേർക്കരുത് എന്നാണ്. അതായത് ഏകനും പങ്കുകാരുമില്ലാത്തവനായിട്ടുള്ള ആ അല്ലാഹുവിൽ യാതൊന്നിനെയും നീ പങ്കുചേർക്കരുത് എന്നാണ്.
ഈ ആയത്ത് അവതീർണമായ സന്ദർഭത്തിൽ ബുഖാരിയിലും മുസ്ലിമിലും കാണാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാനു പറയാണ്, അതായത് ലമ്മാ നസലത്ത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിൽമിൻ, സൂറ അൻആമിലെ 82-ാമത്തെ ആയത്ത് ഇറങ്ങിയപ്പോഴേ. അതിൻ്റെ അർത്ഥം എന്താ? വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ ഈമാനിൽ ലുൽമ കൂട്ടിക്കലർത്താത്ത ആളുകളും ആ ആയത്തിറങ്ങിയപ്പോൾ ആളുകൾക്ക് സംശയമായി. ശക്കദാലിക്കല സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് ഒരു പ്രയാസമായി. കാരണം എന്താ? ആരാണ് അക്രമം ചെയ്യാത്ത ആളുകളുള്ളത്? ഏതെങ്കിലും ചെറുതോ വലുതോ ആയിട്ടുള്ള അക്രമം ചെയ്തവരായിട്ടുള്ള ആളുകളായിരിക്കും മിക്കവരും. വക്കാലു അയ്യുനാലം യൽബസ് ഈമാന ഹൂബിദുൽമിൻ. അപ്പോൾ അവർ ചോദിക്കാൻ, ആരുണ്ട് ഈമാനിനോട് ഈ ലുൽമ കലർത്താത്തവരായിട്ട് ആരുണ്ട്? അപ്പോൾ റസൂലുള്ള പറയാണ്, ഇന്നഹു ലൈസ ബിദാക, ആ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. അലാ തസ്മഅ ഇലാ കൗലി ലുക്മാൻ, ലുക്മാൻ അലൈഹി ഇസ്ലാമിൻ്റെ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താ ലുക്മാൻ അലൈഹി ഇസ്ലാം പറയുന്നത്? യാ ബുനയ്യല തുഷ്രിക് ബില്ലാ ഇന്ന ഷിർക ലലുൽമുൻ അലീം, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് കുഞ്ഞുമകനെ, തീർച്ചയായും അല്ലാഹുവിൽ പങ്കു ചേർക്കൽ വമ്പിച്ച അക്രമമാകുന്നു. അഥവാ വമ്പിച്ച അക്രമം ലുൽമ എന്ന് പറയുന്നതാ ഷിർക്ക് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈമാനിൽ ഷിർക്ക് ചെയ്യരുത്, ലുൽമ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഈമാനിൻ്റെ കൂടെ പിന്നെ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാന്ന് പ്രഖ്യാപിക്കുമ്പോൾ പിന്നെ അള്ളാഹുവിന് പുറമേയുള്ളവരെ വിളിച്ച് ദുആ ചെയ്യാനോ ഇസ്തിഗാസ നടത്തുവാനോ അവർക്ക് നേർച്ചു നേരാനൊന്നും പാടുള്ളതല്ല എന്നാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുക ഷിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ, ശബരിമല അയ്യപ്പ കാക്കണേ എന്ന് മാത്രമല്ല, മറിച്ച് മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നുള്ള അങ്ങനെയുള്ള അള്ളാഹുവിന് പുറമെ ഏത് ശക്തികളെയാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, മലായിക്കത്തുകളാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, അവയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഇസ്തിഗാസ നടത്തുന്നത് അത് ഷിർക്കാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന് പുറമെയുള്ള ശക്തികളുടെ പ്രീതിക്കും പൊരുത്തത്തിനും വേണ്ടിയിട്ട് അവർ ദൈവത്തിലേക്ക് അടുപ്പിക്കുമെന്നുള്ള വിചാരത്തോടുകൂടെ അവരുടെ പേരിൽ അറക്കുക. ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കാം അറക്കുന്നത്, പക്ഷേ മനസ്സിൻ്റെ അകത്ത് ഉദ്ദേശം എന്താ? അവരുടെ പ്രീതിയാണ്. അങ്ങനെ അവരുടെ പ്രീതി ആഗ്രഹിച്ചു കൊണ്ടറത്താൽ അത് ഷിർക്കാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന് പുറമെയുള്ള ശക്തികൾക്ക് നേർച്ച നേരുക, അത് ഷിർക്കാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന് പുറമെയുള്ള ശക്തികളോട് രക്ഷ തേടുക, എന്നെ രക്ഷിക്കണേ എന്ന് വദനീയങ്ങളോടോ മമ്പൃന്ദങ്ങളോടോ ഓ ചിറവുപ്പാപ്പയോടോ അല്ലെങ്കിൽ കാടാമ്പുഴ അമ്മയോടോ ഒക്കെ പറയുക, പ്രാർത്ഥിക്കുക, അത് ഷിർക്കാണ്. അതുപോലെ തന്നെ നക്ഷത്ര ഫലങ്ങളിൽ വിശ്വസിക്കുക, നക്ഷത്രം കാരണമാണ് ഇന്ന സൗഭാഗ്യം അല്ലെങ്കിൽ ഇന്ന ദോഷം എന്നൊക്കെ വിശ്വസിക്കുക. അതുപോലെ തന്നെ മഴ തേടുന്നത് നാറ്റുവേല കാരണമാണ് മഴ ഉണ്ടാകുന്നത്, മഴ തേടുന്ന പിന്നെ വർഷിക്കുന്നത് എന്നൊക്കെയുള്ള വിശ്വാസം, അതൊക്കെ ഷിർക്കിൻ്റെ വിവിധ ഇനങ്ങളാണ് എന്ന് നമ്മൾ അറിയുക. അടുത്ത വചനം, വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസ്വാലുഹു ഫീ ആമൈൻ അനിഷ്കുർലി വലി വാലിദൈക ഇലയ്യൽ മസ്വീർ. അർത്ഥം, മനുഷ്യന് തൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം അനുശാസനം നൽകിയിരിക്കുന്നു, ക്ഷീണത്തിനുമേൽ ക്ഷീണവുമായിട്ടാണ് മാതാവ് അവനെ ഗർഭം ചുമന്നത്, അവൻ്റെ മുലകുടി നിർത്തുന്നതാകട്ടെ 2 വർഷം കൊണ്ടുമാണ്. എന്നോടും നിൻ്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കൂ, എൻ്റെ അടുത്തേക്കാണ് നിൻ്റെ മടക്കം. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ എന്ന് പറയുന്നത് വസ്വ എന്ന് പറഞ്ഞാൽ അനുശാസനം നൽകി, ഉപദേശിച്ചു എന്നൊക്കെയാണ്, സ്നേഹോ ഉപദേശം, അതിനൊക്കെയാണ് വസ്വ എന്ന് പറയുക. പിന്നെ യുവസി, അതാണതിന് മുലാരിയ വർത്തമാനകാലക്രിയ. തൗസുയത്ത്, അതാണതിന് മസ്ദർ, സ്വാദാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. പിന്നീട് ഇതിലുള്ള പദം ഹമല യഹ്മിലു ഹംലൻ, അതൊക്കെ നമ്മൾ പറയേണ്ടായി. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു തആല പറയുന്നത് മനുഷ്യനെ നാം ഉപദേശിച്ചിരിക്കുന്നു. ഇതൊക്കെ ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു മകന് നൽകുന്ന ഉപദേശങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ മനുഷ്യനോട് നാം എന്ത് ചെയ്തിട്ടുണ്ട്, വസീയത്ത് ചെയ്തിട്ടുണ്ട്, അതായത് നിർബന്ധമായി നടപ്പാക്കേണ്ടെന്ന ഉപദേശങ്ങൾക്കാണ് വസീയത്ത് എന്നുള്ളത് ഇവിടെ പറയുന്നത്. തൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നുള്ളതാണ്. വവസ്വൈനൽ ഇൻസാനബി വാലിദേഹി, മാതാപിതാക്കളെ സംബന്ധിച്ചാണ് അള്ളാഹു തആല മനുഷ്യനോട് ആ നിർബന്ധമായി നടപ്പാക്കേണ്ടെന്ന സ്നേഹോപദേശം നൽകുന്നത്.
എന്താ മാതാപിതാക്കൾ ചെയ്യുന്നത്? ഹമലത്തുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നിരിക്കുന്നു. വഹനൻ അലാ വഹൻ, വഹന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്ഷീണം, ദുർബലത എന്നൊക്കെയാണ്. അപ്പോൾ ക്ഷീണത്തിനു മേൽ ക്ഷീണവുമായിട്ടാണ് ദുർബലമായ അവസ്ഥക്ക് പുറമേ വീണ്ടും ദുർബലമായിട്ടുള്ള അവസ്ഥകൾ പേറിക്കൊണ്ടാണ് മാതാവ് അവനെ ഗർഭം ചുമന്നത്. അതാണ് വഹനൻ അലാ വഹൻ. വഫിസ്വാലുഹു, അവൻ്റെ മുലകുടി നിർത്തുന്നതാകട്ടെ. ഫി ആമയിൻ, രണ്ട് വർഷങ്ങളിലാണ്. അപ്പോൾ രണ്ട് വർഷമാകുമ്പോഴാണ് മുലകുടി നിർത്തേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിൽ ആ കാര്യം പറയുന്നുണ്ട്. അതെന്താ പറയുന്നത്? വിശുദ്ധ ഖുർആനിൽ പറയുന്നത് വൽവാലിദാത്തു യുർളിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ എന്നാണ് ഖുർആൻ്റെ ഒരു പ്രയോഗം. ഹൗലൈനി കാമിലൈൻ, പൂർണ്ണമായ രണ്ട് വർഷം എന്നാണ്. സൂറത്തുൽ ബക്കറ രണ്ടാം അധ്യായം 233 സൂക്തത്തിലാണ് അല്ലാഹു തആല അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഗർഭത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ പിന്നെ അഹ്ഖാഫ് 15 രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ ഗർഭം ചുമക്കുന്നതും മുലകുടി വഹംലുഹു വഫിസ്വാലുഹു, മുലകുടി നിർത്തുന്നതും ഗർഭം ചുമക്കുന്നതും സലാസൂന ഷിഹ്റാ, 30 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ എന്താണ്, 6 കൊണ്ട് തന്നെ ഗർഭിണി പ്രസവിക്കാം എന്ന് സൂറത്തുൽ അഹ്ഖാഫ് 15 കിട്ടും. ശരി, ഇവിടെ ഈ സൂക്തത്തിൽ, അതായത് 14 സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നത് മനുഷ്യന് തൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചുള്ള ഒരു ഉപദേശമാണ്. അതെന്താ, ഉമ്മ കൂടുതലായിട്ട് ക്ഷീണത്തിന്മേൽ ക്ഷീണം അനുഭവിച്ചുകൊണ്ട് മുലയൂട്ട്, പിന്നെ ഗർഭം ചുമന്നു, അവന് 2 അവന് മുല കൊടുക്കുകയാണ്. അപ്പം അതുകൊണ്ട് അനിഷ്കുർലി, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം. ആർക്ക്? റബ്ബിന്. വലി വാലിദൈക്കാന്നെൻ്റെ മാതാപിതാക്കൾക്കും. ഇലയ്യൽ മസീറിനിലേക്കാണ് മടക്കം. അപ്പോൾ ഈ ആയത്തുകളിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താ പറയുക, ഒന്ന് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്, അവനിൽ പങ്കുചേർക്കരുത് എന്ന് കൽപ്പിക്കുകയാണ്. ഏറ്റവും പരമപ്രധാനമായ കാര്യം അതാണല്ലോ, അതിനേക്കാൾ വലിയൊരു കാര്യമില്ല. അപ്പോൾ അത് പറഞ്ഞ ഉടനെ തന്നെ മാതാപിതാക്കളൊക്കെ നന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നു. ഇത് രണ്ടും ചേർത്ത് പറഞ്ഞതോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് വമ്പിച്ച പ്രാധാന്യമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 17 അധ്യായം സൂറത്തുൽ ഇസ്റ 23 പറഞ്ഞതെന്ത്? വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാ വബിൽ വാലിദൈനി ഇഹ്സാന, നിൻ്റെ റബ്ബ് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വിധിച്ചിരിക്കുന്നു. അതുപോലെ തൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും റബ്ബ് വിധിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ രണ്ട് ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ, അതുപോലെ ലോകത്ത് കടന്നു വന്ന അമ്പിയാക്കൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ ലോകത്തോട് പറഞ്ഞ തൗഹീദാണ്, ഏകദൈവ വിശ്വാസമാണ്. അതുകൊണ്ട് പടച്ച റബ്ബിന് പുറമെയുള്ള ഒരു ശക്തിയെയും വിളിച്ചുക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക എന്നാണ് പ്രത്യേകം ഉണർത്തുവാനുള്ളത്. മാതാപിതാക്കൾക്ക് നനുമ്പ് ചെയ്യുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.